എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കളിക്കാൻ പോവാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ഈ ഗെയിം ശരിക്കും വണ്ടി പ്രാന്തന്മാർ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ് ലവേഴ്സൊക്കെ ഇല്ലേ, അവരുടെ ഫേവറേറ്റ് ഗെയിമാണ്. കാരണം അവർക്ക് കേരളത്തിലുള്ള ടൂറിസ്റ്റ് ബസ്സൊക്കെ ഇല്ലേ, ഈ കൊമ്പൻ, ജയഗുരു, വണ്ണസ്, അവരുടെ സ്കിന്നൊക്കെ വെച്ചിട്ട് നമുക്ക് ബസ്സൊക്കെ ഇറക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ ജയഗുരുവിൻ്റെ ബസ്സാണ് ഇറക്കിയത്. ഈ കാണുന്ന ജയഗുരു ജിന്നില്ലേ, അത് പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ടൂറിസ്റ്റ് ബസ് താഴെ കമൻറ്റ് ചെയ്ത് പറയാം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടിയില്ലേ, അത് ഗെയിമിൽ മാത്രം ഇതേപോലെ പച്ച കളറിൽ കാണാൻ പറ്റുള്ളൂ. റിയൽ ലൈഫിൽ ഇത് ഫുള്ള് വെള്ള പെയിൻ്റ് അടിച്ചിട്ട്. എന്താ ചെയ്യുക, ഇവിടുത്തെ ഓരോ നിയമങ്ങൾ കാരണം ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പറഞ്ഞിട്ട് കാര്യമില്ല, കേരളം നന്നാവട്ടെ, വെള്ള പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവില്ല. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഈ വണ്ടിക്കാരൻ കുറേ നേരമായിട്ട് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക. എന്താണോ അയാളുടെ പ്രശ്നം? എൻ്റെ വണ്ടി ഇവിടെ നിർത്തിയിട്ട കാരണം അയാൾക്ക് കടന്നു പോകാൻ പറ്റണില്ല. ഇവിടെ ഇത്ര അധികം സ്ഥലം ഉണ്ടായിട്ടും അയാൾക്ക് എൻ്റെ വണ്ടി മാറ്റേണ്ട പ്രശ്നം. നമ്മളിപ്പോൾ ഏതായാലും വണ്ടിയുടെ അകത്ത് കയറിയിട്ട് ഈ വണ്ടിയിൽ കുറച്ച് എക്സ്ട്രാ ലൈറ്റും കൂടി ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്, അത് എവിടെ ഓണാക്കുക? അതങ്ങനെ ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി കാണാൻ കുറച്ചുകൂടി ലുക്കായിട്ട്. ആ ബാക്കിലുള്ള വണ്ടിക്കാരനെ അങ്ങ് വിട്ടേക്കാം. എൻ്റെ അമ്മ, ആൾ എന്ത് സ്പീഡിലാണ് പോണു? നമ്മുടെ വണ്ടി അങ്ങനെ നൈസായിട്ട് റോട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി പതുക്കെ മുന്നോട്ട് നീങ്ങാം. എനിക്കെന്തോ ട്രെയിനിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാണ്ട്. മുമ്പിലവിടെ റെയിൽവേ ക്രോസിംഗ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടെ ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ട്. ആ സീനില്ല, ട്രെയിൻ വരണവരെ വെയിറ്റ് ചെയ്യാം. ഓ, ട്രെയിൻ അങ്ങനെ വന്നിട്ടുണ്ട്. അതൊരു ചെറിയ ട്രെയിനായിരുന്നു. അതങ്ങനെ പോയി, ഇവിടെ ഗേറ്റൊക്കെ തുറന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ലെഫ്റ്റിലേക്കാണ് എടുക്കേണ്ടത്. ആ സ്ഥലത്തിൻ്റെ പേരെന്തുട്ട? പെലബുവാൻ പെന്യ ബെറാങ് മെറക്ക, എന്തുട്ട സ്ഥലം. അത് അവരുടെ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഞാനിപ്പോൾ എങ്ങോട്ടാ പോകണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇവിടെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് പോണത്. ഇവിടെ എനിക്ക് റെയിൽവേ ട്രാക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നണത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെയാണ് പോകണ്ടാവുക. ഈ ക്യാമറകളിൽ ഇട്ട് വണ്ടി ഓടിക്കുമ്പോൾ ശരിക്കും ഒരു ബസ് ഓടിക്കണ പോലത്തെ ഒരു ഫീലുണ്ട്. ഇവിടെ മുമ്പിൽ എന്തോ ഒരു ടോളുണ്ട്. ആ ഗേറ്റ് തന്നെ തുറന്നു. ഇവിടെ മുമ്പിൽ വേറൊരു ഗേറ്റ് ഉണ്ട്. എനിക്ക് തോന്നണത് ഇവിടെ പൈസ കൊടുക്കേണ്ടി വരുന്ന. യൂസ് മണി ഫ്രീ. ഓ, ഇവിടെ നമുക്ക് ഫ്രീ ആണ്. ഞാനിവിടെ ഫ്രീ റൈഡ് മോഡാണ് കളിക്കുന്നത്. അതുകൊണ്ടാവും ടോള് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടാവുക. ഇനി വല്ല കരിയർ മോഡ് കളിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ കാശ് മേടിക്കും. ഇത് റെയിൽവേ സ്റ്റേഷനല്ല കേട്ടോ, ഏതോ പോർട്ടാണ്. ഇവിടെ മുമ്പിൽ കപ്പലാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ വണ്ടി ഇപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറ്റാൻ പോവുക. എന്നിട്ട് കപ്പൽ വഴി നമ്മൾ അടുത്ത രാജ്യത്തേക്ക് പോവും. നമ്മളങ്ങനെ വണ്ടി എടുത്തിട്ട് കപ്പലിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ ലോഡിംഗ് മാപ്പ് ഒന്ന് കാണിക്കുക. നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി എടുത്തിട്ട് ഈ കപ്പലിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. ഞാനിവിടെ ഹൈ ഗ്രാഫിക്സിലാണ് കളിക്കുന്നത്, അതുകൊണ്ട് നല്ല രീതിക്ക് ലാഗൊക്കെ അടിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്കത് ലോ ഗ്രാഫിക്സിൽ ആക്കാം. ഞാനത് അങ്ങനെ ലോ ഗ്രാഫിക്സിൽ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഷാഡോസൊക്കെ പോയി. എനിക്കെന്തോ ആംബുലൻസിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാണ്ട്. ഒരു കാര്യം ചെയ്യാം, വഴി മാറി കൊടുക്കാം. ഓ, അത് ആംബുലൻസ് അല്ല, അത് പോലീസിന് വേണ്ടിയാണ്. ഓടന്ന്. ഞാൻ ഈ ഗെയിം വീണ്ടും ഹൈ ഗ്രാഫിക്സിൽ ആക്കി മാറ്റി. കാരണം ലോ ഗ്രാഫിക്സിൽ വലിയ രസമല്ലേ കാണാൻ. ഇനി ലാഗ് അടിക്കണ്ടെങ്കിൽ ലാഗ് അടിച്ചോട്ടെ, സീനില്ല. ഇവിടെ ഇപ്പോൾ നല്ല ഇടിവെട്ടും മഴയൊക്കെയാണ്. ഇവിടെ ടോളുണ്ട്, ആ ഗേറ്റ് തുറന്നുണ്ട്. നമുക്കിനി നൈസായിട്ട് കടന്നു പോവാം. നമ്മളങ്ങനെ ആ പോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ നിന്ന് ഇനി നമുക്ക് തിരിക്കണം. വേറൊന്നല്ല, ഗൂഗിൾ മാപ്സിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. ഞാനങ്ങനെ നൈസായിട്ട് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി പതുക്കെ തിരിക്കാം. ഓ, എൻ്റെ അമ്മോ, ഇപ്പോൾ കൊണ്ട് താങ്ങിയാനെ. അവിടെ ഇൻഡിക്കേറ്റർ ഇട്ടത് കണ്ടില്ല. നമ്മളങ്ങനെ നൈസായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഫുള്ളായിട്ട് തിരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, നോക്കി നോക്കാം. ഞാൻ പിന്നെ വലിയ പ്രോ ഡ്രൈവറൊന്നുമല്ല. ഓ, അത് തിരിയില്ല, റിവേഴ്സ് തന്നെ എടുക്കാം. നമ്മളങ്ങനെ ഫൈനലി ആ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ട് വണ്ടി അങ്ങ് പാർക്ക് ചെയ്യാം. അങ്ങനെ അതും കഴിഞ്ഞു. അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.